പഴുത്ത പഴം കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വീട്ടിൽ സാധാരണഗതിയിലുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്പോഞ്ചി ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് വരാം. എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു നേന്ത്രപ്പഴമാണ്. ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളതായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരെണ്ണം എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഒരുപാട് പഴുത്ത പഴമല്ല, പഴുത്ത് കറുത്ത് തുടങ്ങിയ പഴമൊക്കെ ആണെങ്കിൽ അത് ഉപയോഗിക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. അത് ഞാനിതാ ഇതുപോലെ ഒന്ന് ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിംഗ് ബൗളിലോട്ടേക്ക് ഞാനിപ്പം ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരു മുട്ട ഇപ്പോൾ ഇവിടെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്താൽ മതി. അതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ റിഫൈൻഡ് ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഏത് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ആദ്യം ഒന്ന് ഫോക്ക് ഉപയോഗിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മളുടെ മുട്ടയും പഞ്ചസാരയും ഒക്കെ ഒന്ന് നല്ലപോലെ യോജിച്ച് വരുന്ന രീതിയിൽ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ടേക്ക് 1/4 ടീസ്പൂൺ അളവിൽ വനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷനിലാണ്, ആ ഒരു മുട്ടയുടെ മണമൊക്കെ മാറിക്കിട്ടാൻ അത് സഹായിക്കും. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ദാ ഞാനിപ്പോൾ ഇത് നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ചേർക്കാൻ പോകുന്നത് മൈദയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് മൈദ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മൈദ കുറേശ്ശെ കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് നമ്മളുടെ ഡോ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിക്കുന്നവരെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഞാൻ 1/2 കപ്പ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോഴും കുറച്ചൊന്ന് ലിക്വിഡായിട്ട് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് 1/4 കപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിപ്പോൾ ഇവിടെ 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1 നുള്ള് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നമുക്കൊന്ന് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ ആ ഒരു നല്ലൊരു ഫ്ലഫിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലോട്ടേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ പാല് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂണ് പാല് ചേർത്തു. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 1/4 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാല് നമ്മളൊരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്ത പഴം കുറച്ച് കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ കുഴച്ചെടുത്ത് വരുമ്പോൾ അതൊരു സ്റ്റിക്കി ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനൊരു 1/4 കപ്പ് അളവിൽ മൈദയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാധാരണഗതിക്ക് 1 കപ്പ് മൈദയ്ക്ക് ഒരു ചെറിയൊരു പഴമൊക്കെ എടുത്താൽ മതിയാകും. ഞാൻ എടുത്ത പഴം ഒരല്പം വലുതായതുകൊണ്ടാണ് എനിക്കിപ്പോഴ 1/4 കപ്പ് അളവ് മൈദ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ കുഴച്ച് ഞാനിതാ ഈ ഒരു പരുവത്തിനാണ് നമ്മളുടെ കൂട്ടുണ്ടാവേണ്ടത്. അപ്പോൾ നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടാകും. അപ്പോൾ ഇതാ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ട് വേണ്ടത്. കയ്യിൽ എണ്ണ തടവിയിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കയ്യിൽ പറ്റിപ്പിടിക്കാതെ ഇരുന്നാൽ മതി. ഇനി അതിൽ നിന്ന് ഒരു ഉരുളി എടുത്തിട്ട് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ സാധാരണ ഒന്നും കാര്യമായിട്ട് ഷേപ്പൊന്നും കൊടുക്കുന്നില്ല. കയ്യിൽ വെച്ചൊന്ന് ചെറുതായിട്ട് റോൾ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. കയ്യിൽ പറ്റിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ തടവിയാൽ മതി. ഇനി നമ്മളിവിടെ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ അതിലോട്ടേക്ക് നമ്മളിതിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാനുള്ളത് നമ്മളുടെ ഈ ഒരു പലഹാരം വളരെ പെട്ടെന്ന് തന്നെ കളറ് ചേഞ്ച് ആകും. അപ്പോൾ അത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കണം. ഒരു സൈഡ് ഒരല്പം കളറ് മാറുമ്പം തന്നെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ സാധാരണ പലഹാരം പോലെയല്ല, പെട്ടെന്ന് കളറ് മാറി വരും. അപ്പോൾ ദാ ഇത് ഞാനിപ്പം തിരിച്ചും മറിച്ചു ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഉൾഭാഗം വെന്ത് കിട്ടില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനിവിടെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് സമയമൊന്നും എടുക്കില്ല നമ്മളുടെ ഈ ഒരു പലഹാരം റെഡിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട്. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് റെഡിയായി കിട്ടും. അപ്പോൾ ദാ ഇതിപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റാണ്. നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പലഹാരത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേക്കിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പഴം കടിക്കാൻ കിട്ടുമ്പോൾ അതും കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളതാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു പലഹാരം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.